നടി തൃഷയ്ക്കെതിരെ നടൻ മൻസൂർ അലിഖാൻ നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. ലിയോയിൽ തൃഷയ്ക്കൊപ്പമുള്ള കിടപ്പറ രംഗം നഷ്ടപ്പെട്ടെന്നാണ് മൻസൂർ അലിഖാൻ ആരോപിച്ചത്. പരാമർശം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. മൻസൂർ അലിഖാനെതിരെ തൃഷ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. സിനിമാ രംഗത്തെ നിരവധി പേർ തൃഷയ്ക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. ചിരഞ്ജീവി, ഖുഷ്ബു, ലിയോയുടെ സംവിധായകൻ ലോകേഷ് കനകരാജ് തുടങ്ങിയവർ മൻസൂർ അലിഖാനെതിരെ വിമർശനം ഉന്നയിച്ചു. തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘം മൻസൂറിനെതിരെ താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടൻ മാപ്പ് പറഞ്ഞാൽ വിലക്ക് പിൻവലിക്കാമെന്നാണ് സംഘടന വ്യക്തമാക്കിയത്. എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും അതിശയപകരമായി താൻ സംസാരിച്ചിട്ടില്ലെന്നും മൻസൂർ അലിഖാൻ വാദിക്കുന്നു. വിഷയത്തിൽ വ്യത്യസ്തമായൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗായിക ചിന്മയി. സ്ത്രീകൾക്കെതിരായ സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിൽ തമിഴ് സിനിമാ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം നല്ലതാണെന്ന് ചിന്മയി പറയുന്നു. മലിനജലത്തെ അവഗണിക്കാം എന്നതിനു പകരം അപലപിക്കേണ്ടത് ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ കരുതുന്നു. അതേസമയം നേരത്തെ നയൻതാരയെ അവരുടെ സ്വന്തം സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് രാധാരവി അപകീർത്തിപ്പെടുത്തിയപ്പോൾ കുറഞ്ഞത് 2 ദിവസത്തേക്കെങ്കിലും ആരും അപലപിച്ചില്ല. ആക്ഷൻ എടുക്കുകയോ മാപ്പ് പറയാനോ വിശദീകരണം നൽകാനോ ആവശ്യപ്പെട്ടിട്ടില്ല. ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടില്ല. അദ്ദേഹത്തെ DMK പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. BJPയിൽ ചേർന്ന ശേഷം വീണ്ടും നയൻതാരെ അധിക്ഷേപിച്ചു. വനിതാ കമ്മീഷൻ വീണ്ടും അവഗണിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം വന്നെങ്കിലും നടപടിയുണ്ടായില്ല. 2019 നയൻതാരയ്ക്കെതിരെ വിവാദ പരാമർശവുമായി രാധാരവി രംഗത്തു വന്നത്. നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടൻ. നടികർ തിലകം പോലെയുള്ള പട്ടം മുമ്പ് MGRനും ശിവാജി ഗണേശനുമൊക്കെയാണ് നൽകിയിരുന്നത്. നയൻതാര ഒരു സിനിമയിൽ പ്രേതമായും മറ്റൊരു സിനിമയിൽ സീതയായും അഭിനയിക്കുന്നു. മുമ്പ് സീതയുടെ റോൾ KR വിജയെ പോലുള്ള നടിമാർക്കായിരുന്നു നൽകാറെന്നും രാധാരവി പറഞ്ഞു. പരാമർശത്തിനെതിരെ നയൻതാര രംഗത്ത് വന്നിരുന്നു. അന്ന് വിഷയം വലിയ തോതിൽ ചർച്ചയായി. DMKയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാധാരവി BJPയിൽ ചേർന്നപ്പോഴും നയൻതാരയ്ക്കെതിരെ സംസാരിച്ചു. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന് നയൻതാരയുമായി ബന്ധമുണ്ടെങ്കിൽ താൻ കാര്യമാക്കുന്നില്ലെന്നായിരുന്നു രാധാരവിയുടെ പരാമർശം. അന്ന് രാധാരവിക്കെതിരെ അന്ന് പ്രതികരിച്ചവരിൽ ഒരാളാണ് ചിന്മയി. തമിഴകത്ത് അടുത്തിടെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ നടി ഹൻസികയെക്കുറിച്ച് റോബോ ശങ്കർ എന്ന നടൻ നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു. ഒരുമിച്ച് അഭിനയിച്ച സിനിമയിൽ ഹൻസികയുടെ കാൽ തടവേണ്ട സീനുണ്ടായിരുന്നു. എന്നാൽ ഹൻസിക നായകന് മാത്രമേ തന്നെ തൊടാൻ സാധിക്കൂവെന്ന് തീർത്ത് പറയുന്ന റോബോ ശങ്കർ പൊതുവേദിയിൽ പരിഹാസ ചുവയിൽ പറഞ്ഞു. ഹൻസികയും വേദിയിലുള്ളപ്പോഴാണ് ഈ പരാമർശം. അപ്പോൾ തന്നെ നടി ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദം. തൃഷയോട് മാപ്പ് പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മൻസൂർ അലിഖാനെതിരെ തുടർ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.